ബിൽഡേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയരാജ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ലോൺ എടുക്കാനായി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സെല്ലറുടെ കൈവശത്ത് നിന്ന് നമ്മൾ വാങ്ങി സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുവാനാണ്. നിങ്ങൾ ഈ പ്രോപ്പർട്ടികളെ നമുക്ക് മൂന്നായി കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് റെസിഡൻഷ്യൽ ലാൻഡ് അല്ലെങ്കിൽ ഹൗസ് പ്ലോട്ട്, രണ്ട് പണി പൂർത്തീകരിക്കാത്ത വീടും അതിരിക്കുന്ന സ്ഥലവും, മൂന്നാമതായിട്ട് പണി പൂർത്തീകരിച്ച വീടും അത് ഉൾക്കൊള്ളുന്ന സ്ഥലവും. ഇന്ന് ഇങ്ങനെ മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് റെസിഡൻഷ്യൽ ലാൻഡിനെ കുറിച്ചും അത് അല്ലെങ്കിൽ ഹൗസ് പ്ലോട്ടിനെ കുറിച്ചും ഉള്ള പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആവശ്യം നമ്മൾ സെല്ലറിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റിനെ കുറിച്ചാണ്. ബാക്കി രണ്ട്, അതായത് പണി പൂർത്തീകരിച്ച വീടും സ്ഥലവും വാങ്ങുമ്പോഴും പണി പൂർത്തീകരിക്കാത്ത വീടും സ്ഥലവും വാങ്ങുമ്പോഴും നമ്മൾ സെല്ലറുടെ നിന്നും വാങ്ങി സൂക്ഷിക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് വരുന്ന എപ്പിസോഡുകളിലായിട്ട് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഇപ്പോൾ ഹൗസ് പ്ലോട്ടിനെ കുറിച്ചും റെസിഡൻഷ്യൽ ലാൻഡിനെ കുറിച്ചും ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് ടോക്കൺ അഡ്വാൻസ് നൽകുകയാണ്. ആ ടോക്കൺ അഡ്വാൻസ് നൽകുമ്പോൾ തന്നെ സെല്ലർ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഡോക്യുമെന്റ്സിന്റെയും കോപ്പികൾ നൽകാറുണ്ട്. ഇനി അഥവാ നിങ്ങൾ തരുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് കോപ്പികൾ നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ നിങ്ങളത് ചോദിച്ചു വാങ്ങണമെങ്കിലും ആ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ അന്ന് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമ്മൾക്ക് തരുന്ന ആളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ്ലി ഉള്ള സെല്ലറുടെ സെല്ലർക്ക് അവകാശം കിട്ടിയ ആധാരം, സെയിൽ ഡീഡ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെയിൽ ഡീഡ്. രണ്ടാമതായിട്ട് വരുന്നത് ആ സെയിൽ ഡീഡിന്റെ മുന്നാധാരങ്ങൾ. 31 വർഷത്തെ മുന്നാധാരങ്ങൾ നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും കുറഞ്ഞത് 21 വർഷത്തെയെങ്കിലും മുന്നാധാരങ്ങൾ നമ്മൾ വാങ്ങി സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ലോൺ എടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മളിത് വീണ്ടും ഒന്ന് വിൽക്കേണ്ടി വരിക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം മിനിമം 21 വർഷത്തെ ഡോക്യുമെന്റ്സിന്റെ കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ ലോൺ എടുക്കുമ്പോൾ ബാങ്ക് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ മൂന്നാമതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് ലാൻഡ് ടാക്സ് റെസീപ്റ്റ്. പ്രസ്തുത പ്രോപ്പർട്ടിയുടെ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ടാക്സ് അടച്ചിട്ടുള്ള റെസീപ്റ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത്. നാലാമതായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്. ഏറ്റവും കുറഞ്ഞത് 21 വർഷത്തെയെങ്കിലും ബാധ്യതാ സർട്ടിഫിക്കറ്റ് നമ്മൾ സെല്ലറുടെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങണം. ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ലോണുകളോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ലോൺ കൊടുത്തിട്ടുള്ളത് എങ്കിൽ അതൊന്നും ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവില്ല. പക്ഷെ സഹകരണ ബാങ്കുകൾ, പിന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾ അവരൊക്കെയാണ് ലോൺ കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടും ആ ഇത് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഒഴിവുകൂറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കോപ്പികൾ വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ലൊക്കേഷൻ സ്കെച്ച്. അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഈ സെല്ലർക്ക് 10 സെന്റ് ലാൻഡ് ആണ് കയ്യിലുള്ളത്, നിങ്ങൾ 5 സെന്റ് ആണ് വാങ്ങുന്നത് എങ്കിൽ ഈ 10 സെന്റിന്റെ ഒന്നിച്ചുള്ള ലൊക്കേഷൻ സ്കെച്ച് മാത്രമേ സെല്ലർക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, 10 സെന്റിന്റെ ലൊക്കേഷൻ സ്കെച്ച് നമുക്ക് മതിയാവും. അടുത്തതായിട്ട് വേണ്ടി വരുന്നത് പൊസഷൻ സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നിലവിൽ ഈ ആൾ തന്നെയാണ് ഇതിന്റെ ഓണർ എന്നുള്ളത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് പൊസഷൻ സർട്ടിഫിക്കറ്റ്. പിന്നെ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് ആണ് അടുത്തതായിട്ട് വേണ്ടത്. ഈ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് യാതൊരുവിധ ലോണുകൾ ഉണ്ടാകാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ ഒറിജിനൽ ആധാരം ഈ സെല്ലറുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ സെല്ലർക്ക് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോ ബാങ്കിലോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അത് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അത് രജിസ്ട്രേഷന് മുമ്പായിട്ട് ആ ഒരു ബാധ്യതയെല്ലാം തീർത്തതിന് ശേഷമേ ഈ ഒരു പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അത്
രജിസ്ട്രേഷന് മുമ്പായിട്ട് നിങ്ങൾ വാങ്ങി സൂക്ഷിക്കുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് ROR, റെക്കോർഡ് ഓഫ് റൈറ്റ്സ്. ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ കാറ്റഗറി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. കാറ്റഗറി എന്ന് ഉദ്ദേശിച്ച നിലമാണോ പുരയിടമാണോ എന്നുള്ള എന്നൊക്കെയുള്ള കാര്യങ്ങൾ ROR ഉണ്ടാവും. ഈ BTR പ്രകാരം, ബേസിക് ടാക്സ് റെക്കോർഡ്, അതാണ് BTR പ്രകാരം ഇതിനകത്ത് നിലമാണോ പുരയിടമാണോ എന്നൊക്കെ ROR രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് നിലവിലുള്ള ആധാരത്തിലുള്ള തണ്ടപ്പേർ നമ്പർ, സർവേ നമ്പർ, റീസർവേ നമ്പർ, ഇതെല്ലാം മാച്ച് ആകുന്നുണ്ടോ, കറക്റ്റ് ആണോ എന്നുള്ളത് ROR വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ROR ശരിക്കുള്ള റെക്കോർഡ്. ഇനിയിപ്പോൾ ഈ വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആധാരം ചെയ്ത് വാങ്ങുമ്പോൾ ROR പ്രകാരമുള്ള റീസർവേ നമ്പർ, സർവേ നമ്പർ, തണ്ടപ്പേർ നമ്പർ എന്നിവ ആ ആധാരത്തിൽ കാണിച്ചാൽ മതിയാവുന്നതാണ്. ഇനിയിപ്പോൾ വരുന്നത് ലൊക്കേഷൻ സ്കെച്ച്, സോറി, നമ്മളുടെ പ്രോപ്പർട്ടിയുടെ സ്കെച്ചാണ്. നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നിലവിൽ അവരെ അളന്ന് തിരിച്ച് ഒരു സ്കെച്ച് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് വാങ്ങി സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആധാരത്തിന് മുമ്പായിട്ട് ഒരു രജിസ്ട്രേഡ് സർവേറെ കൊണ്ടോ താലൂക്കിൻ്റെ സർവേറെ കൊണ്ടോ വില്ലേജ് ഓഫീസിൽ നിന്നോ ആരെയെങ്കിലും കൊണ്ട് ഇവരുടെ സാന്നിധ്യത്തിലും ഇതൊന്ന് അളന്ന് തിരിച്ച് അതൊരു സ്കെച്ചാക്കി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ മുമ്പേ പറഞ്ഞു ഈ മുന്നാധാരങ്ങൾ നമുക്ക് ആവശ്യമാണ്, 31 വർഷത്തെ എന്നുള്ളത്. ഈ 31 വർഷത്തെ മുന്നാധാരങ്ങൾ എങ്ങനെ നമുക്കത്, ഏതൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള ആധാരങ്ങൾ എന്ന് നമ്മൾക്ക് ഈ ആധാരങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ എല്ലാ ആധാരങ്ങളുടെയും തന്നെ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പേജിൽ ഒന്ന് രണ്ട് സെൻറ്റൻസ് ചേർത്തിട്ടുണ്ടാവും. ആ സെൻറ്റൻസ് അറിഞ്ഞിരുന്നാൽ ഇതിൻ്റെ മുന്നാധാരം ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒന്ന് ശ്രദ്ധിച്ചോളുക, അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ന രജിസ്റ്റർ ഓഫീസിലെ ഇത്രാം വർഷം, ഇത്രാം പുസ്തകം, ഇത്രാം വാല്യം, ഇത്ര മുതൽ ഇത്ര വരെ വശങ്ങളിൽ ഇത്രാം നമ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരപ്രകാരം എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സിദ്ധിച്ചിട്ടുള്ള വസ്തുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ അകത്ത് ആ സെൻറ്റൻസ് വരിക. അതിനകത്ത് നോട്ട് ചെയ്യേണ്ടത് ആ വർഷവും ആ ആധാരത്തിൻ്റെ നമ്പരുമാണ്. അതായിരിക്കും ഇതിൻ്റെ മുന്നാധാരം എന്ന് പറയുന്നത്. ഈ നമ്പരും ഇതും വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുന്നാധാരങ്ങൾ നോക്കാം. അങ്ങനെ പുറകോട്ട് 31 വർഷത്തെ മുന്നാധാരങ്ങൾ നമുക്ക് നോക്കിയെടുത്തിട്ട് അതിൻ്റെ എല്ലാം കോപ്പീസ് നമ്മൾ സൂക്ഷിക്കുക, മിനിമം 21 വർഷത്തെയെങ്കിലും. ഇനി അടുത്ത ഒരു പോയിന്റായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ആധാരത്തിൽ ഒരാൾ മരിച്ചു പോവുക, എന്നിട്ട് അത് ഒന്ന് വിൽപത്രം പ്രകാരം അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കലി നമുക്ക് അവകാശം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചുപോയി, അച്ഛനോ അമ്മയോ മരിച്ചുപോയി, അതിന് മക്കൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവകാശം കിട്ടുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഡോക്യുമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ മരിച്ചുപോയ ആളുടെ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ റിലേഷൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ രണ്ട് സർട്ടിഫിക്കറ്റും കൂടെ അഡീഷണൽ ആയിട്ട് വേണ്ടി വരും. പല ആധാരങ്ങളിൽ പലരും മരിച്ചുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരെയും തന്നെ വേണ്ടി വരും. ഏതെങ്കിലും ഒരാളാണ് മരിച്ചുപോയിട്ടുള്ളത് എങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റും നമ്മൾ വാങ്ങി സൂക്ഷിക്കുക. ഇനി ഇതിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യകത നമുക്ക് വരുന്നില്ല. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് മുന്നാധാരങ്ങളുടെ അല്ലെങ്കിൽ ഈ ആധാരത്തിൻ്റെ ഒറിജിനൽ ആധാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വാങ്ങുന്നത് ഒരു 10 സെന്റ് പ്രോപ്പർട്ടിയാണ്, അതിൽ നിന്നും 5 സെന്റ് വെച്ചാൽ സെല്ലറുടെ കൈവശമുള്ളത് 10 സെന്റും, നിങ്ങൾ വാങ്ങുന്നത് 5 സെന്റും ആണ് എങ്കിൽ ഇതിന്റെ മുന്നാധാരത്തിന്റെ ഒറിജിനല് എന്ന് വെച്ചാൽ ഇപ്പം നിലവിലുള്ള സെല്ലറുടെ ആധാരത്തിന്റെ ഒറിജിനല് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഈ ആധാരത്തിന്റെ നോട്ടറൈസ് ചെയ്ത ഒരു കോപ്പി വാങ്ങി നിങ്ങൾ സൂക്ഷിക്കുക. അത് നിങ്ങളുടെ ആധാരത്തിൽ കൃത്യമായി മെൻഷൻ ചെയ്യുക, ഫോട്ടോ കോപ്പിയാണ് മുന്നാധാരത്തിൽ ബാക്കി സ്ഥലമുള്ളതിനാൽ ഒറിജിനൽ അല്ല, ഫോട്ടോ കോപ്പിയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ആധാരത്തിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഇതിന് മുമ്പുള്ള നിങ്ങൾ 10 സെന്റിൽ 10 സെന്റും ഒന്നിച്ചാണ് വാങ്ങുന്നത് വെച്ചാൽ ഈ ആധാരപ്രകാരമുള്ള വസ്തു മുഴുവനായും നിങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ ആ ആധാരത്തിന്റെ ഒറിജിനല് നിങ്ങൾക്ക് കിട്ടാൻ അവകാശമുണ്ട്. അപ്പോൾ അതും കൃത്യമായി ആ ആധാരത്തിൽ മെൻഷൻ ചെയ്യുക. ഇനി പുറകോട്ടുള്ള ആധാരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഇതിന് ഈ സെല്ലർ വാങ്ങിയിരിക്കുന്ന ഒരാളുടെ കയ്യിൽ ആ
മുൻ സെല്ലറുടെ കയ്യിൽ നിന്ന് മുഴുവനായിട്ടാണ് പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത് എങ്കിൽ അതിന്റെ ഒറിജിനൽ ആധാരവും ഈ പറയ പ്രസ്തുത സെല്ലറുടെ കൈവശം ഉണ്ടാകുന്നതാണ്. അതും നിങ്ങൾക്ക് കിട്ടാൻ ബാധ്യസ്ഥരാണ് മൊത്തമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ. ഇനി വഴിയവകാശം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാലൻസ് വസ്തുവായിട്ട് നിൽക്കുന്നത് എങ്കിൽ അത് കൃത്യമായിട്ട് ഈ ആധാരത്തിൽ ഉൾക്കൊള്ളിക്കുക. ഈ ഇന്ന വഴി ഇതിന് ഇത്ര അടി വീതിക്കുള്ള വഴിക്ക് ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന ദിക്കിലേക്ക് വരുന്ന വഴിക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിക്ക് നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഈ ആധാരത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കുക. അങ്ങനെ വരുമ്പോൾ വേറൊരു ആധാരം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പം ഒരു ഒരു പരിധിവരെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കാം. അതുകൊണ്ട് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, മുന്നാധാരങ്ങളെ കുറിച്ചും ഡെത്ത് സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. പക്ഷേ ഇത് പെട്ടെന്നൊന്നും ഒരു എപ്പിസോഡിൽ നിന്ന് തീരുന്നതല്ല. പക്ഷേ ജനറലായിട്ട് കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈവശം ഒരു ഭൂമി ഉണ്ട് എങ്കിൽ അതിൻ്റെയും ഈ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ കയ്യിൽ വാങ്ങി സൂക്ഷിക്കേണ്ട ഡോക്യുമെന്റ്സ് ആണ്. ഇത്രയും ഡോക്യുമെന്റ്സ് വില്ലേജ്, പഞ്ചായത്ത്, സോറി പഞ്ചായത്തിൽ നിന്ന്, ലാൻഡിന്റെ ഇത് വരുന്നില്ല, വില്ലേജിൽ നിന്ന്, ഇങ്ങനെയുള്ള ഇടത്തു നിന്നെല്ലാം നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് വാങ്ങി സൂക്ഷിച്ചാൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഒരു പക്ഷേ ഒരു വിൽക്കേണ്ട സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് ഇതെല്ലാം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റിന് 15 ദിവസം വാലിഡിറ്റി ഉള്ളൂ. അതുകൊണ്ട് അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ബാധ്യതാ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്താൽ മതി. എന്തായാലും യൂട്യൂബ് ചാനൽ, ന്യൂകാസൽ ബിൽഡേഴ്സിന്റെ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ഇത് ഇതുപോലുള്ള ചില ചില ജനറൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളുടെ എപ്പിസോഡുകളുമായിട്ട് ഞാൻ വരുന്നതാണ്. കൂടാതെ എറണാകുളം ജില്ലയിൽ വിൽക്കുവാനുള്ള മിക്കവാറും എല്ലാ വീടുകളുടെയും തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടുകളുടെ എല്ലാ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാ ദിവസവും തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദയവായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ചുമല ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടന്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞങ്ങളുടെ വീഡിയോകൾ കാണുവാനും സാധിക്കുന്നതാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. സൈൻ ഔട്ട്.